ഭിന്നശേഷിക്കാരെ ഇടതു സർക്കാർ വീണ്ടും അവഗണിച്ചെന്ന് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. കഴിഞ്ഞ രണ്ട് ബജറ്റിലും ഭിന്നശേഷിക്കാർക്കായി ഒരു രൂപ പോലും നീക്കിവെക്കാതെ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണെന്ന് AKWRF സംസ്ഥാന പ്രസിഡന്റ് ബദറുസമാൻ പറഞ്ഞു. സർക്കാർ അവതരിപ്പിച്ച കഴിഞ്ഞ രണ്ട് ബജറ്റിലും ഭിന്നശേഷിക്കാരെ പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലാ കലക്ട്രേറ്റിനു മുന്നിൽ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഭരണത്തിലേറിയാൽ 2500 രൂപ പെൻഷൻ തരാമെന്ന് നമ്മളോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളിതുവരെയായിട്ടും ഈ രണ്ട് വർഷത്തെ ബജറ്റിലും 100 രൂപ പോലും കൂട്ടിത്തരാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അതിനോടൊപ്പം തന്നെ കിടപ്പിലായി പോയിട്ടുള്ള വളരെ അവശത അനുഭവിക്കുന്ന നമ്മളുടെ ആളുകൾ, അവരെ നോക്കുന്ന ആളുകൾക്കുള്ള ആശ്വാസ കിരണം പെൻഷൻ 625 രൂപ 28 മാസമായിട്ട് കുടിശ്ശികയാണ്. അത് കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാകാത്തപ്പോഴും മന്ത്രി പറയുന്നത് കുടിശ്ശികയില്ല, ഞങ്ങളെല്ലാം കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മെമ്പർമാർക്കാർക്കും 28 മാസമായിട്ട് ആശ്വാസകരം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സർക്കാർ ഭരണത്തിലേറും മുമ്പ് ഭിന്നശേഷിയുള്ളവർക്ക് 2500 രൂപ മാസം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 രൂപ പോലും ഇതുവരെ അധികമായി നൽകിയിട്ടില്ല. 28 മാസമായി ആശാകിരൺ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു. പൊള്ളുന്ന വെയിലിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഒട്ടേറെ ഭിന്നശേഷിക്കാരാണ് മലപ്പുറം കലക്ട്രേറ്റിനു മുന്നിൽ എത്തിച്ചേർന്നത്. ഭിന്നശേഷി പെൻഷൻ വർദ്ധിപ്പിക്കുക, എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുക, 80% മുകളിലുള്ള ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ പെൻഷൻ പുനഃസ്ഥാപിക്കുക, മുഴുവൻ പൊതു ഇടങ്ങളിലും കെട്ടിടങ്ങളിലും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുക തുടങ്ങിയവയാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ആശ്വാസ കിരണം കുടിശ്ശിക ഇല്ല എന്ന് പത്രങ്ങളിലൂടെ നുണപ്രചാരണം നടത്തുന്ന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി സ്ഥാനമൊഴിയണമെന്നും AKWRF ആവശ്യപ്പെട്ടു. മുഹമ്മദ് അസ്ലം പുറത്തൂർ, മജീദ് ചങ്കരക്കുളം, അബിദ ടീച്ചർ, നിഷാദ് പെരിന്തൽമണ്ണ എന്നിവർ പ്രസംഗിച്ചു. നന്ദന ബാബു, SS News മലപ്പുറം.